നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക്. ഓണം അവധി ദിവസങ്ങളിലേക്ക് കടക്കുന്നതിനാൽ പ്രചാരണത്തിന് അല്പം വേഗത കൂടിയിട്ടുണ്ട്. എന്നാൽ ഓണ ദിവസങ്ങളിൽ കാടടച്ച പ്രചരണം ഉണ്ടാകില്ല. ഈ ദിവസങ്ങളിൽ പരസ്യ പ്രചാരണത്തിന് ഇടവേള നൽകിയിരിക്കുകയാണ് മുന്നണികളൊക്കെയും. സെപ്റ്റംബർ 3-ന് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണം. 5-നാണ് തെരഞ്ഞെടുപ്പ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി വോട്ട് പിടിക്കാൻ കിട്ടുക. അതിനു മുൻപ് പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കണം. തിരുവോണത്തോട് അനുബന്ധിച്ച് 3 മുന്നണി സ്ഥാനാർത്ഥികളും പരസ്യ പ്രചാരണത്തിന് ഇടവേള നൽകിയിരിക്കുകയാണ്. നാളെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ശനി ഞായർ ദിവസങ്ങളിൽ പ്രചാരണം നടത്തിയിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ 41-ാം ചരമദിനവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച മണർകാട് പഞ്ചായത്തിൽ വാഹന പര്യടനം നടത്തുകയാണ് അദ്ദേഹം. തിരുവോണത്തിൻ്റെ അന്ന്, അതായത് നാളെ, ഓണാഘോഷങ്ങളിൽ പങ്കെടുത്ത് വ്യക്തിപരമായി വോട്ട് തേടും. ഈ മാസം 30-31 തീയതികളിലും പരസ്യ പ്രചാരണം ഉണ്ടാകില്ല. 30-ാം തീയതി പൊതുയോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പങ്കെടുക്കും. സെപ്റ്റംബർ 1-ന് AK ആന്റണിയും 2-ാം തീയതി ശശി തരൂരും മണ്ഡലത്തിലെത്തും. 1-ന് വാഗത്താനത്തും 2-ന് അകലക്കുന്നും പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തുക. അതേസമയം LDFന്റെ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് കഴിഞ്ഞ ദിവസം അയർകുന്നം, അകലക്കുന്നം കൂടാതെ കുരുവപ്പട പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിക്കഴിഞ്ഞു. 28-29 തീയതികൾ, അതായത് ഓണത്തോടനുബന്ധിച്ച് ഇന്നും നാളെയുമൊക്കെ പൊതുപ്രചാരണം ഒഴിവാക്കുകയാണ്. തിരുവോണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ DYFI പൊതിച്ചോർ വിതരണ സംരംഭത്തിൽ പങ്കാളിയാവുകയാണ് പതിവ്. അത് ഇത്തവണയും തുടരുക തന്നെ ചെയ്യും ജേക്ക് സി തോമസ്. 30-ാം തീയതി കൂടാതെ സെപ്റ്റംബർ 1 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ 24-ാം തീയതി അദ്ദേഹം 2 പഞ്ചായത്തുകളിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ NDA സ്ഥാനാർത്ഥി ലിജിൻ ലാൽ 29, 30, 31 തീയതികളിൽ പൊതുപ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കർ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ NDA അവസാനഘട്ട പ്രചരണത്തിന് എത്തുകയാണ്. അതേസമയം പ്രചരണ രംഗത്ത് ആരോപണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ തുറുപ്പ് ചൂട്ടായിരുന്നത്. ഇതിനെ തകർക്കാൻ വികസന വിഷയം ചർച്ചയാക്കാനൊക്കെ CPM ശ്രമിച്ചുകൊണ്ടിരുന്നു. LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും UDFും BJPയും സഖ്യത്തിലാണെന്ന രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാകട്ടെ, എല്ലാ വികസനങ്ങളും UDF തുടങ്ങിയതാണെന്നും BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുഴുവൻ നടന്നത് രാഹുൽ ഗാന്ധിയാണെന്നൊക്കെ തിരിച്ചടിക്കുകയുണ്ടായി. ഇതിനിടെയാണ് മൃഗാശുപത്രിയിലെ താൽക്കാലിക സ്വീപ്പറായിരുന്ന സതിയമ്മക്കെതിരെ ഉണ്ടായ കേസും അച്ചു അമ്മനെതിരായ സൈബർ അധിക്ഷേപവും ഒക്കെ UDFന് വീണുകിട്ടിയത്. സ്ത്രീ വോട്ടർമാരുടെ മനസ്സിളക്കാൻ വിഷയം പരമാവധി ആള് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആള് കത്തിക്കുകയാണ് ഇപ്പോൾ UDF. ഇത് CPM വ്യക്തി അധിക്ഷേപം നടത്തുന്നതാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യരുതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകുകയും ചെയ്തു. കിറ്റ് മുടക്കുന്നത് UDF ആണെന്ന പ്രചാരണം അപ്പോൾ ശക്തമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കിറ്റ് വിതരണം തടയരുതെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷന് കത്ത് നൽകി. ഇനി പൂഴിക്കടകൻ പ്രചരണത്തിൽ 18 അടവും പയറ്റിയ മുന്നണികൾ ഇനി എതിരാളികളെ വെല്ലാൻ പൂഴിക്കടകൻ എന്ന 19-ാമത്തെ അടവ് പയറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലുമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപ പ്രചരണവുമായി CPM കൂടാതെ തന്നെ സർക്കാരിൻ്റെ വികസനവും അവർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറുഭാഗത്താണ്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലങ്ങി മറിയുകയാണ് പുതുപ്പള്ളി എന്ന് പറയപ്പെടേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ. ഓണ അവധി ദിവസങ്ങളിൽ പരസ്യ പ്രചാരണത്തിന് ഇടവേള നൽകിക്കൊണ്ട് മുന്നണികൾ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സെപ്റ്റംബർ 3-ാം തീയതി പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് പുതുപ്പള്ളിയുടെ മുക്കും മൂലയും മരിച്ചു പറക്കിയുള്ള പ്രചരണത്തിനാണ് ഇപ്പോൾ 3 മുന്നണികളും നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ ഈ ഓണനാളുകളിലായതുകൊണ്ട്, തിരുവോണ ദിവസവും ഓണനാളുകളിലും ഒക്കെ ഒരല്പം മന്ദഗതിയിലാണ്. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ചൂട് പിടിച്ച കാടടച്ച പ്രചരണങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നത്. ഇനി 3-ാം തീയതി വരെയും, അതായത് 5-ാം തീയതി തെരഞ്ഞെടുപ്പാണ്, 3-ാം തീയതി പരസ്യ പ്രചാരണം അവസാനിക്കുന്നു, അതിനുശേഷമുള്ള 4-ാം തീയതി എന്ന് പറയപ്പെടുന്നത് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വലിയ പ്രചരണങ്ങൾ, താരപ്രചാരകരെ ഉൾപ്പെടുത്തിയുള്ള പ്രചരണങ്ങൾ നടത്തി
മൂന്ന് മുന്നണികൾ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി എല്ലാ കണ്ണുകളും കേരളത്തിന്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ പുതുപ്പള്ളിയിലേക്കാണ് എന്ന് പറയേണ്ടി വരും.